നമസ്കാരം. ജമ്മു കാശ്മീരിലാണുള്ളത്. ശ്രീനഗറിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ബനിഹാൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ളത് കാശ്മീർ വാലിയിലേക്കൂടെയുള്ള ഒരു കിടിലൻ ട്രെയിൻ യാത്രയാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ബനിഹാൾ റെയിൽവേ സ്റ്റേഷന് വൈകിട്ട് 4:25 നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മള് ജമ്മുന്ന് ബനിഹാളിലേക്ക് ബസ് വഴി വന്നത്. ഇവിടെ 4 നമ്മുടെ ബസ് എത്തിച്ചേർന്നത്. ഇനി കൃത്യം പറയുവാണെങ്കിൽ 4:05 ആയി ഇപ്പൊ സമയം. 15 മാത്രമേ ഉള്ളൂ അല്ലെ മനു? അതെ, അത്രേ ഉള്ളൂ. ആ ടൈം കൊണ്ട് നമുക്ക് അവിടെ എവിടെ എത്തണം? റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞങ്ങള് കഴിഞ്ഞ ദിവസം ജമ്മുന്ന് വന്ന ബസ് ഇതാണ് കേട്ടോ. ഇവിടെ കറക്റ്റ് കൊണ്ടുവന്ന് ഇറക്കി ഇനിയിപ്പോ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ്. നല്ല കാറ്റുണ്ട് ഈ സമയത്ത്. എത്രയും പെട്ടെന്ന് നമുക്ക് എത്തണം, കാരണം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറണല്ലോ. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കാരണം ആ ഒരു ഇന്ത്യ ഫ്ലാഗ് ഒക്കെ അവിടെ ഉണ്ട്. അതെ, അവിടെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ വരുന്നത്, ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. ബൈ റോഡ് വഴി നേരെ ശ്രീനഗർ പോകുന്നത് അല്ലാതെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈമാണ്. ഇതുവഴി തന്നെ അപ്പൊ നേരെ ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാം. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു വഴി ഇതാണ്. ഇവിടെ തന്നെ ഒരുപാട് എന്താ പറയുക, ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട്. ട്രെയിനിലായാലും വന്നവർക്ക് കയറിയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാലോ. ഈ ഒരു കയറ്റം കയറി എത്തുന്നതിന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെയാണ്. ഇത് ജമ്മുവിലേക്ക് പോകുന്ന ബസ്സായിരിക്കാം. ഇവിടെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉള്ളത്. അതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. അതാണ് റോഡ് വരുന്നത്. അതിലൂടെയാണ് വലിയ വലിയ മലനിരകളാണ് ഈ ചുറ്റുമുള്ളത്. ബനിഹാൾ ഇന്ത്യൻ ഫ്ലാഗ് ഇതാ പാറി പറക്കുകയാണ്. ഇനിയിപ്പം നേരെ സ്റ്റേഷനകത്ത് കയറി രണ്ട് ശ്രീനഗർ ടിക്കറ്റ് എടുക്കാം. തണുപ്പ് വന്ന് തുടങ്ങിയല്ലേ. ഇരുട്ടും പെട്ടെന്നാവും, അതാണ് പ്രശ്നം. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ എത്തണമെന്നാണ് വിചാരിച്ചത്. ഈ ബസ് വൈകിച്ചത് കൊണ്ടാണ് ഇത്രയും വൈകിയത്. സമയം 4:08, 16:08 സമയം. കണ്ടാ ടിക്കറ്റ് എടുക്കാം പെട്ടെന്ന്. ഞങ്ങൾ പോകുന്നത് ഈ ട്രെയിനാണ്, 16:25. ഈ 4:25 ട്രെയിൻ. നവീൻ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഈ ഒരു റൂട്ടിലെ റെയിൽവേ സ്റ്റേഷനാണ് ഇതൊക്കെ. ക്വാസിക്കുണ്ട്, അതുപോലെ ഒരുപാട്. ശ്രീനഗർ 10 വരുന്നത്. അത് അതിൻ്റെ ഏറ്റവും അവസാനമാണ് ബാരാമുള്ള വരുന്നത്. നമുക്ക് ഫെയർ വരിക എത്രയാണെന്ന് നോക്കാം. നമുക്ക് ശ്രീനഗറേക്ക് ഇത് വേറെ ഫെയർ അല്ലേ? ഇതല്ല, ഇതായിരിക്കില്ല ഫെയർ. നോക്കാം, നമ്മൾ ടിക്കറ്റ് എടുക്കട്ടെ. ബനിഹാൾ ഇവിടെ നെയിം ബോർഡിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്. ഇതാ കിടിലൻ, അവിടെയും നെയിം ബോർഡ് ഉണ്ട്. നമ്മുടെ വണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്, 2 പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. ഇതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്ന ട്രെയിൻ ഇല്ലേ, ഇതും ശ്രീനഗറിലേക്ക് പോകുന്ന വണ്ടിയാണ്. 4:50 ഇത് പുറപ്പെടുക. ഇത് ടൂറിസ്റ്റ് ട്രെയിൻ, അതായത് വിസ്റ്റഡോം ക്ലാസ്സൊക്കെ ഉള്ള റിസർവേഷൻ ചെയ്തിട്ട് പോകുന്ന കോച്ചിലുള്ള ട്രെയിനാണ് ഇത്. അതായത് നമ്മുടെ ബനിഹാളിൽ നിന്ന് കൂടുതൽ ട്രെയിനുകൾ പോകുന്നത് ബാരാമുള, ശ്രീനഗർ വഴി ബാരാമുള്ളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ രണ്ട് ട്രെയിനുകളും ഇപ്പൊ ഉള്ളത് ബാരാമുള്ളിലേക്കല്ല, ബദ്ഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ശ്രീനഗറിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം. അപ്പൊ നമ്മൾ പോകുന്നത് DEMU ഡെമു ആണ്. അത് 4:25 ഇവിടുന്ന് പുറപ്പെടും. 4:25 ആ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്കൊക്കെ എടുത്തു പോകുമല്ലോ. അതുപോലത്തെ ഒരു ട്രെയിൻ വേറെ ഇല്ല, ഇനി ലാസ്റ്റ് ട്രെയിൻ ആണ്. അതെ, പക്ഷെ ഇത് റിസർവേഷൻ ചെയ്ത് പോവാ. ഇത് 4:50 അതിന് 900 വരും. പക്ഷെ ഇതിന് തിരക്ക് വളരെയധികം കുറവാണ്. ഞാനിന്ന് തന്നെ നോക്കുമ്പോ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു. എല്ലാരും പോകുന്ന ഇതിന് തന്നെയാണ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. എന്നാ പിന്നെ നേരെ പോയി അതിൽ കയറാം. എന്തായാലും ഈ ഒരു സ്റ്റേഷൻ കിടിലൻ ലുക്ക് തന്നെ. കാരണം ഞങ്ങൾ ഓടി വന്നോണ്ട് പെട്ടെന്ന് കിതക്കുന്നു. ഇനിയിപ്പോ ഇതിൽ കയറാം. കാശ്മീർ വാലിയിലേക്ക് കൂടെ പോകുന്ന ട്രെയിൻ ഇതാണ്. നമുക്ക് എവിടെയും കയറാം. നല്ലൊരു സ്ഥലം നോക്കി. ഇല്ല, തിരക്കൊന്നുമില്ല. ഇതില് ഇതിൽ കയറുന്നോ? ഇതാ ബനിഹാൾ, ബദ്ഗാം, ബാരാമുള്ള എല്ലാം എഴുതിയിട്ടുണ്ട് ഇതില്. നമുക്ക് ആ ഒരു കോച്ച്, ഈ ഒരു കോച്ച് കയറാം അല്ലേ? അത് ഇതിൽ കയറും. ഇവിടെ ഫുള്ളായി. ഇതിൽ കയറാം. ഈ ട്രെയിനിന്റെ പുറകിലേക്ക് ഒരുപാട് കോച്ചസ് അവൈലബിൾ ഉണ്ട്. അതായത് ആരും കയറില്ല, എല്ലാരും ആ ഫ്രണ്ട് ഭാഗത്തിലാണ് കയറിയത്. കണ്ടാ ഇവിടെ നിന്ന് ആരും കയറിയില്ല. നമുക്ക് ഇതിലെവിടെയെങ്കിലും കയറാം. കാരണം എല്ലാരും കയറിയിരിക്കുന്ന തിങ്ങി ഇതിന്റെ കൊണ്ടുവരാം. നമുക്ക് ഇതിൽ കയറാം. ആ ഒരു കോച്ച് കയറാം. ദേ ഇവിടെ
യെസ്. കോച്ചസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ സീറ്റിംഗ് ഇങ്ങനെയൊക്കെയാ വരുന്നത് കേട്ടാ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം, തൽക്കാലം ഈ ഒരു ഭാഗത്തിരിക്കാം. ബാഗ് രണ്ടും മേലെടുത്ത് വെച്ചോ മതി. ചാർജ് സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് നല്ല ഈ മഞ്ഞില് പോകുന്ന വണ്ടി ആയതുകൊണ്ട് നല്ല ചൂടുവാണല്ലോ ഇതിന്റെ അകത്ത്. അതാണ് ഈ സീറ്റിംഗിന്റെ ആ ഒരു ഇത് കാണുമ്പോൾ അറേഞ്ച്മെന്റ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ വേറൊരു വിഷമകരമായ കാര്യം വെച്ചാൽ ഇന്ന് മഞ്ഞില്ലാന്നല്ലേ. ഇന്ന് മഞ്ഞില്ല, കാരണം എന്താണെന്നറിയില്ല, കാശ്മീരിനെ സംഭവിച്ചത് ഈ ഒരു ജനുവരി മാസം, ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ജനുവരി മാസം ലാസ്റ്റ് ആണ്. ഈ സമയത്തൊക്കെ മഞ്ഞ് മൂടിക്കിടക്കേണ്ട ഒരു സ്ഥലമാണ് കാശ്മീര്. പക്ഷെ എന്തോ ഭാഗ്യത്തിൽ അല്ല, പല സ്ഥലത്തും അത് മഞ്ഞിന്റെ മാത്രമല്ല, നമ്മുടെ പ്രകൃതിന്റെ കാര്യം അങ്ങനെ. ജനുവരി മാസത്തില് മഴ നമ്മുടെ നാട്ടില് അങ്ങനെയാണല്ലോ, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, മഞ്ഞുണ്ടാവുന്ന ചോദിച്ചില്ല നമ്മള് വന്നത്, നമ്മള് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. ഇനിയിപ്പോ എവിടെ നിന്ന് ഇപ്പൊ തന്നെ വേണ്ടി 5 മിനിറ്റ് കൂടെ ഉള്ളു. ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ നിന്ന് കറക്റ്റ് 4:25 തന്നെ നമ്മുടെ 7 ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഞാൻ ആദ്യം വിചാരിച്ച ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ, അങ്ങോട്ടല്ല, ഇങ്ങോട്ടേക്കാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഏറ്റവും മുന്നിൽ തന്നെയാണ് നമ്മൾ കയറിയത്. ഈ ഒരു മലനിരകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ എന്താ രസം. കാശ്മീർ വാലിയിലേക്കുള്ള ട്രെയിൻ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. മഞ്ഞും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊളിച്ചേന. വൈകുന്നേരം ആകുമ്പോഴേക്കുണ്ടല്ലോ റോഡിലേക്ക് തിരക്ക് വളരെയധികം കുറവാണ്. ഇതിലൂടെ ചെറിയൊരു സ്ട്രീം പോകുന്നുണ്ട്, ബ്രിഡ്ജ് വരുന്നുണ്ട്. ടണൽ വഴി പോവാണ്, ഗാസി കൊണ്ട് ടണലാണ് ഇത്. ഈ ഒരു ടണലിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ കാഴ്ച ഉടനെ തന്നെയാണ് ഈ ഒരു ടണൽ വരുന്നത്. നിലവിൽ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ തന്നെ ലോങ് സ്റ്റാറ്റസ് 2-ാമത്തെ റെയിൽവേ ടണലാണ് ഗാസി കൊണ്ട് ടണൽ. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട് കേട്ടോ, പേര് പഞ്ചൽ റെയിൽവേ ടണൽ. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പ്. ഇതിന്റെ അകത്തോട്ട് തന്നെ കയറി, എല്ലാരും പറയുന്നു ഇതിന്റെ അകത്ത് കയറി, എനിക്ക് അകത്ത് കയറി, കാരണം തണുപ്പല്ല. ഈ ഇവിടെ നിന്ന് എടുത്താണ്ടല്ല നമ്മളെ രീതിയിൽ നിന്ന് തിരിച്ച് കാണാം, കണ്ട അതാണ് ഈ ഒരു പ്രശ്നം. ഇതിനകത്ത് ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ രണ്ടുപേരുടെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 11.215 11.5 കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട് ഇതിന്റെ ഒരു എന്താ പറയാ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നിലവിൽ രണ്ടാമത്തെ വലിയ റെയിൽവേ ടണലാണ്. വേറൊരു ടണൽ കൂടി ഉണ്ട് ഇപ്പം, അതായത് നമ്മുടെ മണിപ്പൂർ സംസ്ഥാനത്തില് ഇംഫാലിലേക്ക് പോകുന്നവർ അവിടെ ഒരു ടണൽ കൂടെ വരാനുണ്ട്. അതാണിപ്പോൾ നിലവിൽ ഇന്ത്യയിലത്തെ 1-ാമത്തെ വലിയ ടണൽ. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഈ കാസർഗോഡ് ടണൽ 2-ാമത്തെ സ്ഥാനത്തേക്ക് പോകും. ടണൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കോച്ചിന്റെ, അതായത് ഈ ഒരു വണ്ടിന്റെ അകത്ത് വരെ നമുക്കിവിടെ ഫുഡ് ട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, കാലൊക്കെ ചോട്ടെ. പിന്നെ ഇവിടെ കാര്യമൊന്നുമില്ല, ഇത് പുഷ് ബാഗ് സീറ്റ് ഒന്നുമല്ല, പക്ഷെ നല്ല ഇരിക്കാൻ നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല കുഷ്യനിങ് സീറ്റ് തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ഉള്ളതെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്കൊരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇരുട്ട് വരും.
പുറത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ പോകും. ഞങ്ങൾക്കൊരു 3 മണി ആ ഒരു ടൈമിൽ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അതിന് വരണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ബസ്സിന്റെ ടൈമിംഗ് അങ്ങനെ ആയപ്പോയതുകൊണ്ട് അത് കിട്ടിയില്ല. ട്രെയിൻ ഇപ്പൊ അടുത്തൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്, ഹില്ലർ ഷഹബാദ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷൻ. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്, ദേ വണ്ടി എടുത്ത്. നമ്മളാ നേരത്തെ ഉണ്ടായ കോച്ചിന്നൊക്കെ മാറി ഈ ഒരു കോച്ചിലേ വന്നു. ഈ കോച്ച് ഇങ്ങനെയാണ് ഇതിന്റെ സീറ്റിംഗ് ലേഔട്ട് ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കാന്ന് വെച്ചു, ആ ഒരു കോച്ചിനെ കണ്ടി കുറച്ചുകൂടെ ആൾക്കാർ പിന്നീറും ഈ ഒരു കോച്ചിലാണല്ലേ. ആ കുഷ്യനിങ്ങൊന്നും ഇല്ല, എല്ലാം പ്ലാസ്റ്റിക് ആണ്. പിന്നെ അടിപൊളിയാണ്, വണ്ടിയൊക്കെ അടിപൊളിയാണ്, വലിയ തിരക്കൊന്നുമില്ല. അത് വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഇവിടുന്നൊക്കെ രാവിലെ ഇവിടെ നിന്ന് എന്താ പറയാ, ബനിഹാൾ ഇറങ്ങിയിട്ട് ശ്രീനഗർ പോകാനും അതുപോലെ തന്നെ ശ്രീനഗറിന്ന് രാവിലെ ഇങ്ങോട്ടൊക്കെ വരാനായിരിക്കും നല്ലോണം ട്രെയിനൊക്കെ തിരക്ക് വരുന്നത്. ഇവിടുത്തെ എല്ലാം വീടിന്റെ മേൽക്കൂര കണ്ട ചെരിഞ്ഞിട്ടാണ്. അതെന്തിനു അങ്ങനെയെന്നറിയാ, മഞ്ഞ് വീഴ്ച തടയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ മഞ്ഞ് പെട്ടെന്ന് വീണാണ് പോവുമല്ലോ. അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. വാസിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ. സൂര്യനെ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ സ്റ്റേഷനിലും മിലിറ്ററിക്കാരുണ്ട്, ആർമിക്കാരുണ്ട്. ക്വാസിഗുണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ദേ നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിക്കറ്റിന്റെ ഫെയർ പറഞ്ഞില്ലല്ലോ, ഹോണടിച്ച് അപ്പുറത്തേക്കും കേറിക്കോ. എത്ര 1 മിനിറ്റും കണ്ടേ ഉള്ളു ഇവിടെ. ജസ്റ്റ് പുറത്തുനിന്ന് ഒരു കാര്യം പറയണമെങ്കിൽ അത് നടക്കൂല. അതെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബനിഹാളിൽ നിന്ന് ശ്രീനഗർ വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ 45 രൂപയാണ്. 90 രൂപ രണ്ടു പേർക്കും കൂടിയിട്ട്. അത് 100 കിലോമീറ്ററിന് അടുത്ത് യാത്രയാണ്, അതോർക്കണം കേട്ടോ. 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെ എത്തും? ശരിക്കും പറഞ്ഞാലും വരും, ബനിഹാൾ ഇറങ്ങിയ ശേഷം ബസ്സിന് പോയിട്ട് ഭയങ്കര മടുപ്പ് വരും. മടുപ്പല്ലേ, ട്രെയിൻ ഉണ്ടാകുമ്പോൾ അതിന് പോകുന്നില്ല ഏറ്റവും നല്ലത്. അതിനിപ്പോ ജമ്മുന്ന് തുടങ്ങിയാൽ തന്നെ എന്തൊരു അടിപൊളി ആയിരിക്കും അല്ലേ. തീർച്ചയായും ജമ്മുന്ന് തുടങ്ങണം, എന്നാലേ അടിപൊളിയാവുള്ളൂ. ഇവിടുന്നും വണ്ടി എടുത്തു. മഞ്ഞുള്ള സമയത്ത് ഈ ഒരു കാഴ്ച എത്രത്തോളം ബ്യൂട്ടി ആണെന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ ഉണ്ടാവില്ല ആ സമയത്ത്. ശരി പറഞ്ഞാൽ ഇപ്പോ ഇവിടെ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കേണ്ട സമയമാണ്. പ്രകൃതി അല്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ കൃഷിയാണ്. ട്രെയിൻ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. മരത്തിനൊന്നും ഒരു ഇല പോലും ഇല്ല, എല്ലാം കൊഴിഞ്ഞു പോയിട്ടാണുള്ളത്. ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് ആൾക്കാർ. ട്രെയിൻ ഇപ്പൊ അടുത്തൊരു സ്റ്റേഷനിലെത്തിരിക്കുകയാണ്, സദൂര അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റേഷന്റെ പേര്. അവിടെ നെയിം ബോർഡിൽ കറക്റ്റ് ചെയ്ത് എന്താന്ന് നമുക്ക് നോക്കാം. അതെ, സദൂര, സദൂര എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര്. നമ്മുടെ ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട്, അപ്പം ബനിഹാൾ എത്തിക്കഴിഞ്ഞാൽ ട്രെയിനിന്റെ ടൈമിംഗ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. രാവിലെ 7:30 ആദ്യത്തെ ട്രെയിൻ ഉള്ളത്, പിന്നീട് ഉള്ളത് 8:30, പിന്നീട് 9:55, പിന്നീടുള്ളത് 11:55, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക്, പിന്നെ വൈകുന്നേരം 3:30, ഇപ്പം പിന്നെ ലാസ്റ്റ് നമ്മൾ കയറുന്ന 4:25 വണ്ടിയാണ് അവസാന വണ്ടി. പിന്നെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ കൂടെ വന്നിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ ബനിഹാളിൽ നിന്ന് കാണിച്ചല്ലോ. അത് 4:50 ആണ്, അത് സാധാരണ ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ പറ്റില്ല, റിസർവ് ചെയ്തിട്ട് പോകുന്ന വണ്ടിയാണ്. ബാക്കിയെല്ലാം
നോർമലി ടിക്കറ്റ് എടുത്തിട്ട് പോവാം. ഇവിടെ എല്ലാ ഭാഗത്തും കൃഷി നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. കൈ ഇങ്ങനെ ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചാൽ മരവിച്ചൊരു വേറൊരു ഇതാവും. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഗ്ലൗ വാങ്ങിച്ചില്ല, അത് വലിയൊരു നഷ്ടമായി. ഇപ്പൊ ശ്രീനഗർ എത്തിയിട്ട് ഗ്ലൗ വാങ്ങിക്കണം. ഇവിടെ ഒരു വീട് കണ്ട, അനന്ത്നാഗ്. ദേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് കാണാം. എല്ലായിടത്തും ഓരോരോ വിദ്യ ഉള്ളൂ. പെട്ടെന്നൊന്ന് പുറത്തിറങ്ങും, ആ സ്പോട്ടിൽ തന്നെ ഓണടി കേൾക്കാം. റെയിൽവേ സ്റ്റേഷന്റെ പേര് അനന്ത്നാഗ് എന്നാണ്. ഈ സ്ഥലത്തിന് അനന്ത്നാഗ് എന്ന് പറയുന്ന പേരിന് പുറം വേറൊരു പേര് കൂടി ഉണ്ട്, ഇസ്ലാമാബാദ്. രണ്ട് പേരുകളും ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ, തദ്ദേശവാസികൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനൊക്കെ പേര് എന്ന് പറഞ്ഞാല് അനന്ത്നാഗ് തന്നെയാണ്. അപ്പുറത്തെ ഒരു ട്രെയിൻ, അത് ബനിഹാളിലേക്ക് പോകുന്ന ട്രെയിനാ. ശ്രീനഗർ ഭാഗത്ത് അത് ഇവിടുന്ന് എടുത്തിട്ട് പോയി. നല്ല രസമില്ലേ പോകുന്നതാണ്. ഇരുട്ട് വന്ന് തുടങ്ങി. ഇപ്പൊ പാൻസ്ഗോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോം എന്നുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് കണ്ട. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, ബരിഹാളിലേക്ക് പോകുന്നുണ്ട്. ഇംഗ്ലീഷ് കണ്ടേ, എന്തൊരു കോമഡിയാണ്. അതാണ് ഇംഗ്ലീഷ് വായിച്ചൂടാ വായിച്ചൂടാ പറയുന്നത്. ഇന്ത്യ വായിക്കണം ഇവിടെയൊക്കെ വരുമ്പോ. സമയം 5:35 അവന്തിപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലത് ട്രെയിൻ എത്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്. അത് നമ്മുടെ ബനിഹാൾ ഭാഗത്ത് നിന്ന് വരുന്ന ലൈൻ തന്നെ. ഇത് നമ്മുടെ മറ്റേ ലൈൻ USBR അല്ലാന്ന് തോന്നുന്നു. അതായത് ഉദംപൂര്, ബനിഹാൾ, ശ്രീനഗർ റൂട്ടുണ്ടല്ലോ, ബാരാമുള്ളക്ക് പോകുന്ന ആ റെയിൽവേന്റെ ലിങ്കാന്ന് തോന്നുന്നു. കാരണം അതിന് അപ്കമിങ് അടുത്ത മാസങ്ങൾക്കകം തന്നെ അത് കണക്ട് കംപ്ലീറ്റ് ആവുമല്ലോ. ആ ചെനാബ് ബ്രിഡ്ജിന്റെ അതൊരു ഒരു ലോകാത്ഭുതം തന്നെയല്ലേ. ചെനാബ് റിവർ ആ ഒരു ബ്രിഡ്ജ് അത് അത്ഭുതം തന്നെയാണ്. അത്ര ഹൈറ്റ് ആണ്, വളരെ മനോഹരമായ ഒരു പാതയാണ്. നല്ല ഇരുട്ട് വന്ന് തുടങ്ങി. സമയം 5:52 അടുത്തൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പാമ്പൂർ ശ്രീനഗർ എത്തുന്നതിന് മുന്നേയുള്ള അവസാന സ്റ്റേഷൻ. അടുത്തതാണ് ശ്രീനഗർ. പാമ്പൂർ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. ദേ അങ്ങ് മുന്നിലതാ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ കാണാം. ബനിഹാളിൽ നിന്നും 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജമ്മു കാശ്മീരിന് 2 ക്യാപിറ്റലുണ്ട്. അതായത് സമ്മർ ക്യാപിറ്റലാണ് ഈ ശ്രീനഗർ, വിൻ്റർ ക്യാപിറ്റൽ വരുന്നത് ജമ്മു ആണ്.
അതുപോലെ തന്നെ ഈ റെയിലും റോഡും തമ്മിലെ കിലോമീറ്റർ വ്യത്യാസമുണ്ട് ബനിഹാളിൽ നിന്ന്. റെയിലിന് 80 കിലോമീറ്ററേ വരുന്നുള്ളൂ, റോഡിന് കുറച്ച് വരും എന്തായാലും. ശ്രീനഗർ, സമയം കറക്റ്റ് 6 മണി. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തട്ടെ, വണ്ടി ഒന്ന് നിർത്തുക, വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ബനിഹാളിന് ട്രെയിൻ യാത്ര ചെയ്തിപ്പിതാ ശ്രീനഗറിലെത്തി. ദേ നമ്മൾ വന്ന ആ ഒരു ട്രെയിൻ ഇതാ ഇവിടെ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് നേരെ ഈ ഒരു സ്റ്റെപ്പ് വഴി പുറത്തേക്ക് ഇറങ്ങാം. പുറത്തിറങ്ങിയിട്ട് നമുക്ക് നഗരഭാഗത്തേക്കൊന്ന് പോകണമല്ലോ. നമ്മള് റെയിൽവേ സ്റ്റേഷനിലത് കുറച്ച് ഉള്ളിലേക്കാണ്, ഒരു 14 കിലോമീറ്റർ പോകാനുണ്ടെന്ന് തോന്നുന്നു. വല്ല ബസ്സോ ഷെയർ വണ്ടികളോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നോക്കാം, പുറത്തേക്ക് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ബഡ്ഗാമിലേക്ക് പോകുമല്ലോ, ബഡ്ഗാമിലേക്ക് പോകും, നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ഈ ഒരു ട്രെയിൻ ഇതാ ഇവിടുന്ന് എടുത്തിട്ട് പോലെ, ഇനിയിപ്പോ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റേഷനിൽ ഇറങ്ങിയോട് എല്ലാരും ഓടുക, അവിടെ ആയിരിക്കും വണ്ടികൾ ഉണ്ടാവുക. നമുക്കും പോവാം. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ശ്രീനഗർ, എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കും പോവാം. ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെയുണ്ട്, ഓടിക്കോ നബി ഓടിക്കോ. അധികം ഒന്നും വണ്ടി ഉണ്ടാവില്ല ഇവിടെ, ഇനിയിപ്പോ അധികം ഇനി വണ്ടി വരാനൊന്നും ഇല്ല. ഈ സ്റ്റേഷന്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസത്തെ വീഡിയോ ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഷെയർ എനിക്ക് ഓട്ടോ ഉണ്ട് ഒരുപാട്, ബസ് ഉണ്ടാവുമോ നോക്കാം. നോക്കാം നോക്കാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ദാൽഗേറ്റിൻ്റെ അവിടത്തേക്ക് ഒരു ഷെയർ വണ്ടി കയറി. അയാൾക്ക് എത്ര രൂപയാണെന്ന് അറിയില്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാം. ഏകദേശം നമുക്ക് ഒരു 4 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. ഈ ഒരു വണ്ടിക്കാണ് വന്നത്, ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറാനുണ്ട്, കാരണം ഇത് ഇവിടം വരെ വരുള്ളൂ. ഇനി ഒരു 3.5 കിലോമീറ്റർ ഉണ്ടല്ലേ, 4 കിലോമീറ്ററിന് അടുത്തുണ്ട്. ഇവിടുന്ന് ദാൽ ഗേറ്റിന് അടുത്തേക്ക് ബസ്, സിറ്റി ബസ് കിട്ടുന്ന പറയുന്നു. എന്നാ പിന്നെ ഇവിടുന്ന് കയറിപ്പോ, അത് ഏറ്റവും നല്ലത്. ഞങ്ങൾ അവിടുന്ന് ഒരു ബാറ്ററി ഓട്ടോറിക്ഷ കയറി. അവിടെ ആ തണുപ്പും കൊണ്ട് നിൽക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ് എപ്പം വരുന്ന വെച്ചിട്ട് കാത്തുക, അപ്പൊ ഇനി തന്നെ കയറി പോവാ വെച്ചു. 60 രൂപയാണ് രണ്ടുപേർക്കും കൂടെ പറഞ്ഞത്, ദാൽ ഗേറ്റിന്റെ അവിടെ തന്നെ കൊണ്ടാക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബാറ്ററി വണ്ടി, നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഇതില്ലാതൊന്നും പോകാൻ പറ്റില്ല. അതിൽ ഡോറിൻ്റെ സെറ്റപ്പൊക്കെ വേണം, തണുപ്പല്ല അടിച്ച് കയറുന്നത്. ഞങ്ങൾ ആ ബാറ്ററി വണ്ടിയൊക്കെ ഇറങ്ങി കേട്ടാ. ഞങ്ങൾ ഇനി കുറച്ച് നേരം ഈ ഒരു ശ്രീനഗറിൻ്റെ രാത്രി ഈ ഒരു ഇതിലൂടെ കുറച്ച് നേരം നടക്കാൻ കയറിച്ചു, ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാൻ കയറിച്ചു. അപ്പോഴിതാ ഇവിടെ #ശ്രീനഗർ എന്ന് എഴുതിയിട്ടുണ്ട്, നല്ലൊരു ഫോട്ടോ പോയിന്റാണ്. ഇവിടുന്ന് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം, നല്ല രസമുണ്ട് കേട്ടാ. ഞങ്ങൾ ഈ ഒരു ദാൽ ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇറങ്ങിയത്, കാരണം ഞങ്ങൾ ഇതുവരെ ഈ ഒരു ശ്രീനഗറിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. എന്നാൽ കുറച്ചെങ്കിലും ഒരു രാത്രിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന അവിടത്തേക്ക് അധികം ദൂരമൊന്നും പോകാനില്ല, കുറച്ചേ ഉള്ളൂ, കുറച്ച് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടതാ, നല്ല റോഡാണ്. രണ്ടുപേരും 4 വരി പാത തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. നടന്നു പോകാൻ നല്ല സുഖ. ഇതുണ്ട ഇവിടെ ഓരോ ഈ ഒരു പോസ്റ്റിലും, അതായത് ലൈറ്റിൻ്റെ ഇതിലും, നമ്മളെ ആ ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആയിരുന്നില്ലേ, ഓറഞ്ച് വെള്ള പച്ച, അത് JKSRTC അതൊക്കെ പോട്ടെ. പക്ഷേ ഈ തണുപ്പത്ത് നടക്കാൻ കുറച്ച് ദുഷ്കരം, എന്നാലും പ്രശ്നമില്ല, നമുക്ക് കാഴ്ചകളും കാണണമല്ലോ. ഈ ശ്രീനഗർ പണ്ടൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റില്ല, ഇപ്പൊക്കെ രാത്രിയൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇറങ്ങി നടക്കാം. ഈ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒരുപാടുണ്ട്, നമുക്ക് ആ ഒരു ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ നടന്നു പോവാം, നല്ല തണുപ്പുമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ദാലിലേക്കൊക്കെ നേരെയാണ്, ഈ ഒരു കാണുന്ന വഴിയാണ് നേരെ ദാലിലേക്കിലോട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കണം, അവിടുന്ന് ഭക്ഷണവും കഴിക്കണം, എന്നിട്ട് നേരെ റൂമിലോട്ട് പോവാം. നല്ല രസല്ലേ ഇത്, എനിക്കൊന്ന് നമ്മുടെ ദാൽ ലേക്കിന്റെ കൈവരിയായിരിക്കും. അതെ അതെ അതെ,
നല്ലൊരു റെസ്റ്റോറൻറ് നോക്കണം. അവിടെ കുറച്ച് അങ്ങ് പോയാൽ അവിടെ ഉണ്ടാവും അല്ലേ? ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ആദ്യം റൂമിലെത്തട്ടെ, ബാഗ് ഒന്ന് വെക്കട്ടെ, കാരണം ഈ ബാഗ് എടുത്ത് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു റൂം വേണോ റൂം വേണോ എന്ന്. ബാഗ് വെച്ച ശേഷം നമുക്ക് മെല്ലെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. റൂമിലെത്താൻ 200 മീറ്ററും കൂടെ ഉള്ളൂ. അങ്ങനെ നടന്നിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിൻ്റെ പ്രൈസൊക്കെ പറയുന്നതിന് മുമ്പ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ, ഈ ഒരു ബെഡ്. അപ്പോൾ രാത്രിക്ക് നമുക്ക് കിടക്കാൻ സുഖമുണ്ടാവും, കാരണം നല്ല തണുപ്പാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാത്രിക്ക് നിങ്ങൾ ഇവിടെ തന്നെയാണ് ഭക്ഷണം പറഞ്ഞിട്ടില്ലേ, ബട്ടർ റൊട്ടിയും ദാലും. ദാലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് അത് ദാലൊക്കെയല്ലേ കിട്ടുള്ളൂ. പിന്നെ എന്താ പറയാ, നോൺ വെജ് ഒന്നും അധികം കഴിക്കുന്നില്ല. പിന്നെ ഈ വീട് ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഷൂ ഒക്കെ കഴിച്ച് സോക്സ് ഇട്ടു, ഞാൻ സോക്സ് ഊരി, കാരണം കുറെ നേരമായില്ല അതന്നെ ഇട്ട് വെച്ചിട്ട്. പിന്നെ ഈ ഒരു റൂമിന്റെ കാര്യം ആദ്യം പറയണ്ടേ, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അടിപൊളി തന്നെയാണ്, ബെഡൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് എന്താ പറയാ, ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ വരുന്നത്. നല്ല അടിപൊളി ഇത് തന്നെയാണ്. ഹീറ്റർ ഇല്ലേ? ഹീറ്റർ ഉണ്ട്, ഹീറ്റർ ഉണ്ട്. ഹീറ്റർ ഒക്കെ ഇവിടെ പിന്നെ ഇല്ലാതെ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞങ്ങള് റൂം അന്വേഷിച്ച്, അതായത് ബുക്ക് ചെയ്തതൊന്നും അല്ല, റൂം അന്വേഷിച്ച് വന്ന പല സ്ഥലത്ത് പല റേറ്റ് ആയിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ശ്രീനഗറിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ നോക്കും. ഞങ്ങള് ഫസ്റ്റ് വന്ന സമയത്ത് സ്കൂട്ടർ എടുത്ത് വന്ന സമയത്ത്, അതായത് ശരിക്കും പറഞ്ഞാൽ 300-400 രൂപയുടെ റൂമൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മളോട് ഫസ്റ്റ് തന്നെ പറഞ്ഞ 1500 എന്നാ പറയാ, ബെസ്റ്റാണ്, ചീപ്പാണ്, ഇവിടെ എല്ലാം കിട്ടും, നിങ്ങൾക്ക് എല്ലാം ഇൻക്ലൂഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക. അതായത് ഈ റൂമിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങള് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നേരം കേറി. ഞങ്ങളിപ്പോ വീട് തന്നെ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാ, അല്ലെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും നടന്നില്ല. റൂം കേറി കയറി തന്നെ മടുത്തു മടുത്തു, എല്ലാം പല റേറ്റാ പറയുന്നത്, പലതും പറഞ്ഞ് നമ്മളെന്താ പറയാ, ഒരു അങ്ങനെ അവരെ വലയില് വീഴ്ത്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഈ റൂം എടുക്കാൻ വേണ്ടി പോയി, ഈ റൂം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് തന്നെ അവര് ബിഹേവ് ചെയ്യുന്ന വെച്ചാല്, അവര് നമ്മൾ ഇവിടെ കേറി വരുമ്പോ തന്നെ എന്താ പറയാ, നാളെ ദാലിലേക്ക് ഒരു ഷിക്കാർ റൈഡ് ഉണ്ട്. ആ ഷിക്കാർ റൈഡിന്റെ ഒരു സംഭവം ഒരു ഏജന്റിനെ വിളിച്ചു ഫോണില്, നമ്മളെ റൂമിന്റെ പൈസ കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് നാളെ ഇങ്ങനെയാണ്, 800, 500, 600 പറഞ്ഞിട്ട്. ഞങ്ങള് 2 കൊല്ലം മുമ്പ് നമ്മുടെ സമാന അവസ്ഥയാണ്. ഇതാന്ന് അറിയില്ല, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങള് ശ്രീനഗറിൽ വന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ട്രെയിൻ ചെയ്യാനാണ്. അത് നല്ല മഞ്ഞില്, കാരണം ഇത് ഞങ്ങള് നേരത്തെ ബുക്ക് ചെയ്ത് ഒരുപാട് ഇവിടെ എത്തിയല്ലോ, ഈ ഒരു ജമ്മുദായിൽ ഒരുപാട് നേരത്തെ ഒരു 2 മാസം മുന്നേ ഒക്കെ ബുക്ക് നേരത്തെ പ്ലാനൊക്കെ ചെയ്താക്കി വെച്ച ഒരു ട്രിപ്പാണ്. പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ഇത് ക്യാൻസൽ ആക്കാനൊന്നും പറ്റൂല, ഇവിടെ എത്തിയപ്പോ മഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഞങ്ങൾ ഇവിടെ 2 അല്ലെങ്കിൽ 3 ദിവസം സ്റ്റേ ചെയ്യാൻ നിന്നാണ്. അപ്പൊ ഞങ്ങളിപ്പം എന്തായാലും 1 ദിവസം മാത്രം നിൽക്കുന്നുണ്ട്. ഞങ്ങള് നാളെ ഉച്ചക്ക് ശേഷം തന്നെ ഇവിടുന്ന് തിരിക്കും. അതെ, നമുക്ക് എന്തായാലും രാവിലെ ഒക്കെ എന്താ പറയാ, ശ്രീനഗറിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ശേഷം നമുക്ക് ഇവിടുന്ന് മടങ്ങും. അങ്ങനെയാണ് പ്ലാൻ, കാരണം മഞ്ഞ് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഭയങ്കര വിഷമം വന്നത്. ഇനി ഈ ഒരു റൂമിന്റെ പ്രൈസ് എല്ലാവർക്കും അറിയണ്ടേ, എത്ര രൂപയാണ് ഈ റൂമിന്? 800 രൂപയാണ്. ഞാൻ പരമാവധി കുറച്ചു തരുമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അവര് കുറച്ച് തരുന്നില്ല. പിന്നെന്ന് വെച്ചാല് എടുക്കാൻ നിർത്തിയില്ല, കാരണം നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ട്. ദീർഘമായ യാത്ര വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയല്ലോ, എന്തായാലും ഇത് നയിച്ചു കിടക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ എടുത്തേക്കാന്ന് കരുതി, ഒരു ദിവസമല്ലേ, കുഴപ്പമില്ലാന്ന് കരുതി. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു സംഘടനയിലേക്കും ബൈ ബൈ.